ചേർപ്പങ്കൽ പാലം ഭാഗികമായി തുറന്നു കൊടുത്തതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി. പാലത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ വൺവേ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യമായിരുന്നത്. ചേർപ്പുങ്കൽ പാലം ഭാഗികമായി തുറന്നു കൊടുത്തതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി. ഇരുവശങ്ങളിലും പകുതി മാത്രമാണ് തുറന്നു നൽകിയിരിക്കുന്നത്. പുതിയ സമാന്തര പാലത്തിനായുള്ള കൈവരികൾക്കായി ബീമുകൾ വാർത്തിട്ടിരിക്കുന്നതും പഴയ പാലത്തിൽ തന്നെയാണ്. ഇതോടെ ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള വീതി മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇരുവശത്തു നിന്നും ഒരേ സമയം വാഹനങ്ങൾ എത്തുന്നതോടെ പാലത്തിൽ വാഹനക്കുരുക്ക് വർദ്ധിക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ടാണ് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ചെറുപ്പുങ്കൽ കോളേജ്, സ്കൂള്, ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. തിരക്കേറിയ സമയങ്ങളിൽ പാലം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടാകുന്നത്. സമാന്തര പാലത്തിന്റെ കൈവരികൾക്കായി നിർമ്മിച്ച തൂണുകൾ പാലത്തിൽ തന്നെയാണ് അടുക്കിയിട്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഇതിലിടിച്ച് അപകടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവ എടുത്തുമാറ്റി ഗതാഗതം സുഗമമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ പറഞ്ഞു. ചേർപ്പുങ്കൽ പാലം നാട്ടുകാരുടെ എല്ലാം വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്നലെ പൊതുമരാമത്ത് വകുപ്പ് പാലം താൽക്കാലികമായി ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. വാഹനങ്ങൾ തുറന്നു കൊടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെല്ലാം PWD ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞതായിരുന്നു, പഴയ പാലത്തിൻ്റെ കൈവരികൾ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇപ്പോൾ ഉണ്ടാക്കിയത് മുഴുവൻ പാലത്തേലിട്ടിരിക്കുകയാണ്. നിലവിലുള്ള പഴയ പാലത്തെ ഇട്ടിരിക്കുകയാണ്. അതൊന്നുകിൽ ആ കൈവരിക്ക് പകരം, പഴയ കൈവരിക്ക് പകരം ഈ പുതിയ കൈവരി സ്ഥാപിച്ചത് മാറ്റേണ്ടതായിരുന്നു. അത് മാറ്റിയിട്ടില്ല. പുതിയ നിർമ്മിച്ച കൈവരികൾ കൈവരികളിൽ സ്ഥാപിക്കാതെ കൈവരികൾക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ അത് നേരെ ഇപ്പോൾ പാലത്തേലിട്ടിരിക്കുക. തൽഫലമായി സംഭവിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വാഹനം തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞു, പക്ഷേ എപ്പോഴും സമയത്തും ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ്. രണ്ട് കാറുകൾക്ക് യഥാർത്ഥത്തിൽ പാലത്തെ കൂടെ പോകാൻ സാധിക്കുന്നതാണ്, പക്ഷേ രണ്ട് ചെറുവാഹനങ്ങൾക്ക് പോലും പോകാൻ സാധിക്കുകയില്ലാത്ത വിധത്തിലാണ് ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ തടസ്സം വെച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് വാസ്തവത്തിൽ ഇത് ഇന്നലെ മാറ്റാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ ഈ സമയം വരെയും അത് മാറ്റിയിട്ടില്ല. മാത്രമല്ല വാസ്തവത്തിൽ ഈ രണ്ടു മാസക്കാലം ഈ പാലം അടച്ചിട്ടത് കൊണ്ട് യാതൊരു വിധത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതല്ലാതെ കൊണ്ട് രണ്ടു മാസത്തിന് ശേഷം ഈ പാലം തുറന്നപ്പോഴും പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനവും നടത്തുവാനായിട്ട് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് സാധിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടു മാസം മുൻപ് വാസ്തവത്തിൽ ഇപ്പോൾ എന്തിന് ഈ പാലം അടച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് സംശയം. പാലം എന്തിനടച്ചു? അടച്ച പാലം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നു കൊടുത്തു. അടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലായിരുന്നു വാസ്തവത്തിൽ. അത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തുറന്നു കൊടുത്തു. തുറന്നു കൊടുത്തപ്പോൾ ഇതാണ് ജനത്തെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ അടിയന്തരമായിട്ട് ഈ പഴയ പാലത്തിലുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടിയന്തരമായിട്ട് മാറ്റുക. മാറ്റിയിട്ട് മാറ്റാതെ കൊണ്ട് വാഹനങ്ങൾ വിട്ടാൽ എല്ലാ ദിവസവും ഇവിടെ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. ഇന്ന് രാവിലെ മുതലുള്ള ട്രാഫിക് കുരുക്കായിരുന്നു. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം അടിയന്തരമായിട്ട് ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇവിടെ പാലത്തേലുള്ളത് മാറ്റുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്നാണ് അധികൃതർ പറയുന്നത്. ചെറുപ്പുങ്കൽ പാലത്തിൽ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വൺവേ സംവിധാനം ഏർപ്പെടുത്തിയാൽ മാത്രമേ കഴിയുള്ളൂ എന്നതാണ് അവസ്ഥ. ഇവിടെ ഗതാഗത നിയന്ത്രണത്തിന് പോലീസോ മറ്റോ നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാത്തതും പ്രശ്നമാവുന്നുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാം.